ആരവം ഉയരാൻ പോകുന്നത്. യെസ്, തീർച്ചയായും എൽദോ, സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് കാണുന്നത്. മറൈൻ ഡ്രൈവിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ രീതിയിലുള്ള ആവേശവും സ്വീകരണവുമാണെങ്കിൽ മറൈൻ ഡ്രൈവിൽ എന്തായിരിക്കും? മറൈൻ ഡ്രൈവ് തൊട്ട് വാങ്കട വരെ ആ ആവേശം ഏത് തരത്തിലായിരിക്കും? വാങ്കട സ്റ്റേഡിയത്തിൽ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? അതെല്ലാം ഉറ്റുനോക്കുകയാണ്. നേരത്തെ എൽദോ പറഞ്ഞതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം വളരെ ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങളടക്കം വാങ്കട സ്റ്റേഡിയത്തിൽ ഉണ്ടാകും, അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ BCCI ആ രീതിയിലുള്ള സാന്നിധ്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും ഈ ആഘോഷം വാങ്കട സ്റ്റേഡിയത്തിൽ പൂർണ്ണമാക്കുക എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്നു. അങ്ങനെ ആരെല്ലാം എത്തും, ആരെല്ലാം എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്താണെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടതും. കാരണം വാങ്കടയുടെ തൊട്ടപ്പുറത്താണ് ബാന്ദ്രയിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ താമസം. അവിടെ നിന്ന് സച്ചിൻ എത്തുക, സച്ചിൻ ഉണ്ടെങ്കിൽ, മുംബൈയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ ക്ഷണിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. BCCI ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹാരഥന്മാരെ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയാണ് കരുതേണ്ടത്. അതിൽ മുൻ ലോക ജേതാക്കളായിട്ടുള്ള കപിൽ ദേവും മഹേന്ദ്ര സിംഗ് ധോണിയും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. അവർക്ക് ക്ഷണമുണ്ട് ഉറപ്പായിട്ടും, ഔദ്യോഗിക ക്ഷണം ഉറപ്പായിട്ടും മഹേന്ദ്ര സിംഗ് ധോണിക്കും കപിൽ ദേവിനുമുണ്ട്. പക്ഷേ അവരുടെ സാന്നിധ്യം അത് ആഗ്രഹിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും BCCI. നമുക്ക് കാത്തിരിക്കണം ആരുടെയൊക്കെ സാന്നിധ്യമാണ് ഇന്ന് ഏറ്റവും വലിയ സാന്നിധ്യം. ഇന്നത്തെ ഏറ്റവും പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ മുഖ്യ അതിഥികൾ എന്നുള്ളത് അത് സച്ചിനോ കപിൽ ദേവോ അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിയോ ഒന്നും അല്ല. അവിടെ രോഹിത് ശർമ്മയും സംഘവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. ആരൊക്കെയാണ് VVIPകൾ എന്ന് ചോദിച്ചാൽ എക്സ്ട്രീം VVIPകളാണ്, ഇന്ത്യൻ ടീമംഗങ്ങൾ, ലോകകപ്പ് ജയിച്ച സംഘമാണ്. അവർക്കും അപ്പുറം ഒരു പ്രഭാവവും ഇന്ന് മുംബൈയിൽ ഉണ്ടാകില്ല. അത് സച്ചിനോ മഹേന്ദ്ര സിംഗ് ധോണിക്കോ അല്ലെങ്കിൽ കപിൽ ദേവിനോ പോലും ഈ ഇന്ത്യൻ ടീമിൻ്റെ, ഈ ഇന്ത്യൻ ടീമംഗങ്ങളുടെ, സഞ്ജു സാംസൺ ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീമംഗങ്ങളുടെ പ്രഭാവത്തിലേക്ക് ഈ ദിവസം ഉയരാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം. ആ ജനത്തിരക്കിടയിലൂടെ ഇപ്പോൾ സച്ചിൻ വന്നാലും ഒരുപക്ഷെ തിരിഞ്ഞു നോക്കാതെ ഇന്ത്യൻ ആരാധകർ ആ ബസ്സിലേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അത് അതിശോക്തിയല്ല, അത്രമാത്രം ആവേശത്തിൽ ആരവത്തിലാണ് ഇന്ത്യൻ ആരാധകർ മറൈൻ ഡ്രൈവിൽ കാത്തു നിൽക്കുന്നത്. മറൈൻ ഡ്രൈവ് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ക്രിക്കറ്റിൻ്റെ അതിഗംഭീര സമുദ്രമായി, അല്ലെങ്കിൽ വലിയ തിരമാലകൾ ഉയർത്തുന്ന, വലിയ ആരവം ഉയർത്തുന്ന ഒരു സമുദ്രമായി തന്നെ നിലനിൽക്കുന്നു. ഉയരെ ഉയരെ വലിയ വലിയ സൗധങ്ങൾക്ക് മുകളിൽ നിന്ന് ത്രിവർണം വീശുന്നത് നമുക്ക് കാണാം. ഇന്ത്യയുടെ പതാകയേന്തി നിൽക്കുന്ന ആരാധകരെ കാണാം. മുകളിൽ നിന്ന് ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ടീമുകളെ കാത്തിരിക്കുന്ന ആരാധകരുടെ പ്രതികരണങ്ങൾ, അവരുടെ ആരവം കേൾക്കുക ആദ്യം. ബൂം ബൂം ബൂംറ, വിരാട് കോഹ്ലി, ഇവർക്കൊക്കെ അവർ ആർപ്പു വിളിക്കുകയാണ്. വിരാട് കോഹ്ലി, ബൂംറ, അക്സർ പട്ടേൽ, രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഈ ഇന്ത്യൻ ലോകകപ്പ് ജയത്ര യാത്രയിൽ നായകന്മാരായി വന്ന നിരവധി താരങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ഒരുപക്ഷെ മുംബൈക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുക അത് ജസ്പ്രീത് ബുംറയുടെയാണെന്ന് തോന്നുന്നു. ഇത്തവണ മറ്റൊന്നുമല്ല, വിക്കറ്റ് വേട്ടയിൽ മുൻപനല്ല എങ്കിൽ പോലും, ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ അർഷദീപ് സിംഗാണ് മുൻപിലെങ്കിൽ പോലും, ജസ്പ്രീത് ബുംറയ്ക്ക് എങ്ങനെയാണ് ഈ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം കിട്ടിയത് എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ് ജസ്പ്രീത് ബുംറ എത്രമാത്രം പ്രധാനമായിരുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എന്നുള്ളത്. ഈ ടൂർണമെന്റിൽ ഒരു സിക്സർ പോലും വഴങ്ങാത്ത ബോളറാണ് ജസ്പ്രീത് ബുംറ. ഈ ടൂർണമെന്റ് 2020 ലോകകപ്പ് ആണോ എന്ന് സംശയം തോന്നുമായിരുന്നു ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് പ്രകടനം കണ്ടാൽ. അത്രമാത്രം ഒരു സിക്സർ പോലും വഴങ്ങാത്ത ഒരു അസാധ്യ ബോളർ, അൺപ്ലേയബിൾ എന്ന് പലപ്പോഴും കമന്റേറ്റർമാർ ഉപയോഗിക്കുന്ന വാക്കാണ് ജസ്പ്രീത് ബുംറ. പന്തെറിയാനെത്തുമ്പോൾ കൈവിട്ടുപോയി എന്ന് തോന്നിയ ഒരു സമയത്ത് നിന്നാണ് ജസ്പ്രീത് ബുംറയുടെ 15-ാമത്തെ ഓവർ ഇന്ത്യക്ക് ആ വിജയ വഴിയിലേക്കുള്ള വഴി തെട്ടുന്നത്. അതായത് 30 പന്തിൽ 30 റൺസ് മാത്രം മതി എന്നുള്ള ഘട്ടത്തിൽ ജസ്പ്രീത് ബുംറ പന്തെറിയാനെത്തുമ്പോൾ ആ ഓവറിൽ ബുംറ വഴങ്ങിയത് കേവലം 4 റൺസാണ്. അവിടെ തുടങ്ങി ദക്ഷിണാഫ്രിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം. അത് തന്നെയാണ് പിന്നീട് അടുത്ത ഓവറിൽ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് ഹെൻഡ്രിക് ക്ലാസിന്റെ വിക്കറ്റ് നഷ്ടവും ഇന്ത്യയുടെ തിരിച്ചുവരവിന്റെ വഴിയൊരുകലും. അങ്ങനെ അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു സ്പെല്ല് കാഴ്ചവെച്ച ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ താരമാണ്. വിരാട് കോഹ്ലി അത് വിസ്മരിക്കുക പ്രയാസം. ടൂർണമെന്റിലുടനീളം ഫോം ഔട്ട് ആയിരുന്നു, ടൂർണമെന്റിലുടനീളം ഓപ്പണിംഗ് സ്ഥാനത്തെത്തി നിരാശപ്പെടുത്തി വിരാട് കോഹ്ലി. പക്ഷേ ഫൈനലിൽ തന്റെ ക്ലാസ് അത് പ്രകടമാക്കി. ഒരു യോദ്ധാവ് ഏറ്റവും വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നത് അത് യുദ്ധമുഖത്താണോ എന്ന്
വ്യക്തമാക്കുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ പ്രകടനം. അതിൽ ആദ്യ സമയങ്ങളിലെ പാളിച്ചകൾ വീഴ്ചകളൊക്കെ പൂർണ്ണമായും ഉൾക്കൊണ്ട് വിരാട് കോഹ്ലി ഫൈനൽ ദിനത്തിൽ ഏറ്റവും അക്ഷരാർത്ഥത്തിൽ മുൻപന്തിയിൽ നിന്ന് പോരാടിയ അടരാടിയ വീര വിരാട പുരുഷനായി മാറിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വിരാട് കോഹ്ലി ഒറ്റ മത്സരം കൊണ്ട് നായകനായി. അതുവരെ മത്സരങ്ങളിൽ ഫോമില്ലായ്മയൊക്കെ അത് വിസ്മരിക്കപ്പെടുകയും ചെയ്തു. രോഹിത് ശർമ്മ ടൂർണമെന്റിൽ ഫൈനലിൽ തിളങ്ങിയില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ മുന്നേറ്റങ്ങളിൽ ആധികാരിക ജയങ്ങളിൽ ഏറ്റവും നിർണായക സാന്നിധ്യമായത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു. രോഹിത് ശർമ്മ നൽകുന്ന മികച്ച തുടക്കമാണ് എല്ലാ മത്സരങ്ങളിലും ഇന്ത്യക്ക് നല്ലൊരു സ്കോറിലേക്ക് പോകാനുള്ള സാഹചര്യവും വഴിയും ഒരുക്കിയത്. അപ്പോൾ രോഹിത് ശർമ്മയുടെ പ്രകടനം, അത് നായകൻ എന്ന നിലയിലുള്ള രോഹിത്തിൻ്റെ പ്രകടനം എടുത്തു പറയണം. പ്രത്യേകിച്ചും രോഹിത് ശർമ്മ വിരാട് കോഹ്ലിയിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റുവാങ്ങുമ്പോൾ അന്ന് രോഹിത് ശർമ്മയെ വിമർശിച്ചവർ ഒരുപാടാണ്. രോഹിത് ശർമ്മ ആ വിമർശനം ഏറ്റുവാങ്ങുന്ന സമയം മുഴുവൻ അതൊരു പാഠപുസ്തകമായി ഉൾക്കൊണ്ടാണ്, പിന്നീടുള്ള ഓരോ മത്സരങ്ങളും ഓരോരോ പാഠങ്ങളായി തന്നെ എടുത്തുകൊണ്ടാണ് രോഹിത്തിൻ്റെ നിർണായകമായിട്ടുള്ള പ്രകടനങ്ങൾ. ഞാൻ എം ജി മിഥുൻ കൂടി നമ്മളൊപ്പം ചേരുന്നത്. മിഥുൻ, ഈ ആരൊക്കെയാണ് പ്രധാനമായും ഇന്ന് അതിഥികളായി വാങ്കഡെ സ്റ്റേഡിയത്തിലുണ്ടാവുക? തീർച്ചയായും എന്തായാലും അതിഥികളായി നിരവധി താരങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ എന്തായാലും തന്നെ ഈ ഇന്ത്യൻ